സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഒരു കലാസൃഷ്ടി യാഥാർത്ഥ്യം മാത്രമേ സംവദിക്കാവൂ എന്നത് നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ യാഥാർത്ഥ്യമാണ് സംസാരിക്കുന്നത് എന്ന വ്യാജേനെ വിദ്വേഷം വമിക്കുന്ന സൃഷ്ടികൾ എത്രമാത്രം യാഥാർത്ഥ്യ പ്രതീതിയോടെ ചർച്ച ചെയ്യപ്പെടാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്, കടമയാണ്. പറഞ്ഞു വരുന്നത് മനുവാര്യർ സംവിധാനം ചെയ്ത ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയ കുരുതി എന്ന സിനിമയെക്കുറിച്ചാണ്. മേക്കിങ്ങിലും അഭിനയത്തിലും ആവറേജിലും മുകളിൽ മികവ് പുലർത്തിയ കുരുതി പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം ആവറേജിലും താഴെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ സംഘികൾക്കിടയിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന സത്യാനന്തര കാലത്തെ ഫോർവേഡ് മെസ്സേജുകൾ മാത്രമാണ് കുരുതിയിലെ രാഷ്ട്രീയ സന്ദേശം എന്ന് പറയാം. ഒരിക്കൽ കൂടി സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ നിരന്തരം ആക്രമണത്തിന് വിധേയരാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് ഓണചിത്രമായി കുരുതി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. മനുവാര്യർ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അനീഷ് പള്ളിയാലാണ്. പൃഥ്വിരാജ്, റോഷൻ മാത്യു, മാമുക്കോയ, നെൽസൺ, സൃന്ദ, മണികണ്ഠൻ ആചാരി, ഷെയ്ൻ ടോം ചാക്കോ, മുരളി ഗോപി, നവാസ് വള്ളിക്കുന്ന് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി ചിത്രത്തിൽ എത്തുന്നത്. റോഷൻ മാത്യു അവതരിപ്പിക്കുന്ന ഇബ്രു എന്ന കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് സിനിമയുടെ തുടക്കവും ഒടുക്കവും. കാലങ്ങളായി രാജ്യത്ത് സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന ദ്വന്ദ്വപ്രയോഗം ചിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയും. ഹിന്ദുത്വവാദിയെ നിഷ്കളങ്കനായി പ്രതിഷ്ഠിക്കുമ്പോഴും നല്ലവനായ ഇബ്രാഹിം മുസ്ലിമാണ്, വലിയ വിശ്വാസിയാണ് എങ്കിൽ തന്നെയും അയാളുടെ നന്മയും ഇസ്ലാമും രണ്ടാണെന്ന് സംശയത്തിന് ഇടവരുത്താത്ത വിധം സ്ഥാപിക്കാൻ തിരക്കഥാകൃത്ത് ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം ആയതുകൊണ്ടാണ് ഇബ്രുവെന്ന ഇബ്രാഹിമിന് സുമയെന്ന അയൽക്കാരിയെ കല്യാണം കഴിക്കാനോ സ്നേഹിക്കാനോ കഴിയാത്തതെന്ന് ഒന്നിലധികം തവണ സംഭാഷണത്തിലൂടെ ചിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ വ്യക്തമാക്കുന്നു. ഗുഡ് മുസ്ലിമായി ഇബ്രുവിനെ അടയാളപ്പെടുത്തുമ്പോൾ അതേ കുടുംബത്തിലെ റസൂലിനെ ബാഡ് മുസ്ലിമായി ചിത്രീകരിക്കുന്നു. ചിത്രത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി വരുന്ന വിഷ്ണുവിന് ന്യായീകരണമുണ്ട്. അമ്പലം ആരോ അശുദ്ധിയാക്കി, അതിന് കാരണം മുസ്ലിങ്ങളാണ്, അതിനാൽ അവൻ്റെ വികാരം വ്രണപ്പെട്ടു, മറ്റൊരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ അറിയാതെ കൊലപാതകിയാകേണ്ടി വന്നു എന്നാണ് ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രമായ സുമയെക്കൊണ്ട് സംവിധായകൻ പറയിപ്പിക്കുന്നത്. മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ ആക്രമിക്കപ്പെട്ട, നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഇന്ത്യയിൽ അത് ചെയ്ത ഹിന്ദുത്വത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം നിഷ്കളങ്കനായും അബദ്ധവശാൽ കൊല ചെയ്തവനായും അവതരിപ്പിക്കപ്പെട്ടത് യാദൃശ്ചികമാണെന്ന് പറയാനാവില്ല. ബോധപൂർവമായ ശ്രമം തന്നെയാണത്. മുസ്ലിം തീവ്രവാദ ആശയത്തിൻ്റെ പ്രതീകമെന്ന് സിനിമ പറയുന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായ ലായിക്കിനാവട്ടെ സ്വന്തം പിതാവിനെ കൊന്ന വിഷ്ണുവിനോടുള്ള പ്രതികാരം എന്നതിനപ്പുറമുള്ള ബാക്ക് സ്റ്റോറി സിനിമ നൽകുന്നുണ്ട് താനും. അവൻ ഒരു നിരോധിത സംഘടനയിലെ അംഗമാണ്. അന്താരാഷ്ട്ര വർഗീയ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള വർഗീയവാദിയാണ്. വിദേശത്ത് തീവ്രവാദ കേസിൽ പിടിയിലായിട്ടുള്ള ആളാണ്. മാത്രമല്ല, അവൻ വിഷ്ണുവിനോട് പ്രതികാരം ചെയ്യുന്നത് പിതാവിനെ കൊന്നതുകൊണ്ടല്ല, മതത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയുമാണ്. ഇവിടെയാണ് ഈ സിനിമ എത്രത്തോളം മുസ്ലിം വിരുദ്ധമാണെന്ന് അടിവരയിടുന്നത്. ഭരണകൂടത്തിനെതിരെ ഏതു നേരവും തിരിഞ്ഞേക്കാവുന്ന, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ചിത്രം ചെയ്യുന്നത്. മുരളി ഗോപിയുടെ പോലീസ് കഥാപാത്രം ഇബ്രാഹിമിൻ്റെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ചുമരിൽ തൂക്കിയിരിക്കുന്ന കലിമവാക്യങ്ങളാണ്. ഉടനെ വീട്ടിലെ കത്തി, അരിവാൾ, നാടൻ തോക്ക് തുടങ്ങിയ സകല ആയുധങ്ങളും ഉപകരണങ്ങളും അയാൾ കൂട്ടിക്കെട്ടി വെക്കുന്നുണ്ട്. മാത്രമല്ല, അടുത്താരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വീടുണ്ടെന്ന് ഇബ്രാഹിം മറുപടി പറയുന്നുണ്ട്. ഉടനെ പോലീസ് കഥാപാത്രം ടെൻഷനോടെ ചോദിക്കുന്നത് മുസ്ലിങ്ങളാണോ എന്നാണ്. അല്ല, ഹിന്ദുക്കളാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അയാൾ ആശ്വസിക്കുന്നത്. ഇങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ മുസ്ലിം വിരുദ്ധത പച്ചക്ക് പറയുന്ന സിനിമയെന്നല്ലാതെ എഴുത്തിൽ മറ്റൊരു മികവും ഈ ചിത്രത്തിനില്ല എന്നു തന്നെ പറയാം. കാലങ്ങളായി പ്രചരിക്കുന്ന സംവരണ വിരുദ്ധതയും സിനിമ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. സംവരണം കൊണ്ട് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന വിഷ്ണുവിൻ്റെ അഭിപ്രായം തന്നെയാണ് സംവിധായകനും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ സീൻ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. തീർത്തും ന്യൂനപക്ഷ വിരുദ്ധ സിനിമ തന്നെയാണ് കുരുതി. അങ്ങനെയല്ലെന്ന് തോന്നുന്നുവെങ്കിൽ സവർണ വലതുപക്ഷ പൊതുബോധം നിങ്ങളെ അത്രമാത്രം മലിനമാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സിനിമയുടെ വർത്തമാനം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം.